എഴുതി വെച്ച ഭാഷ ഇന്നും നിലനിൽക്കുകയാണ്. ഇതുപോലെ തന്നെ അറബി ഭാഷയിലാണ്, അറബിയാണ്. പക്ഷേ അന്നത്തെ അറബിയും ഇന്നത്തെ അറബിയും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ഇന്ന് അറബിയിൽ ഒരുപാട് ഉറുദു വാക്കുകൾ ചേർന്നു. ഉറുദു മിക്കവാറും സംസ്കൃതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, അറബിയിലെ കുറേ ശബ്ദങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഇവൻ അറബിയിൽ പോലും സംസ്കൃത വാക്കുകളുണ്ട്. ഏറ്റവും പ്രാചീനമായ ഭാഷ, 5000 വർഷത്തോളം മുമ്പുള്ള ഭാഷ, ലോകത്തിലെ ആദ്യത്തെ ഭാഷ സംസ്കൃതമാണ്. ആ സംസ്കൃത ഭാഷ ഇന്നും മരിക്കാതെ നിലനിൽക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു മഹത്വം ഉണ്ട്. മറ്റുള്ള ഒരു ഭാഷയ്ക്ക് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. എത്രയോ ഭാഷകൾ മരിച്ചുപോയി. ഈവൻ നമ്മുടെ മലയാള ഭാഷ തന്നെ, അതിൻ്റെ ഒറിജിനൽ ഭാഷ മരിച്ചിട്ടുണ്ടോ? മരിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഞാൻ പറയുന്നത് മനസ്സിലായില്ല. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മലയാള ഭാഷ ഒറിജിനൽ മലയാള ഭാഷയാണോ? ആണോ? നമ്മൾ കുറേ കൊളോക്കിയൽ ലാംഗ്വേജായി മാറി. പിന്നെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഇന്ന് മലയാളത്തിലേക്ക് കയറി വന്നു. ഉണ്ടോ? നമുക്കിന്ന് ഇംഗ്ലീഷ് ഇല്ലാതെ മലയാളം പറയാൻ പറ്റില്ല. ബസ്സിൽ കയറുക, കണ്ടക്ടർക്ക് പൈസ കൊടുക്കുക, ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോവുക, ടെലിഫോൺ ബില്ല് അടയ്ക്കാൻ പോവുകയാണ്, ഡോക്ടറെ കാണാൻ പോവാനാണ്, ഇതൊക്കെ പറയുമ്പം പകുതി ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്കിപ്പം മലയാളം പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒറിജിനൽ മലയാളം പറയാൻ തുടങ്ങിയാൽ എങ്ങനെയപ്പോൾ നമുക്ക് തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത്തിരി ബുദ്ധിമുട്ടും ആണല്ലോ ഒറിജിനൽ മലയാളം എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. നിങ്ങളൊന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകാമെന്നൊന്ന് പറയൂ. അത് പറഞ്ഞുണ്ടാക്കാൻ തന്നെ ഒരു കിലോമീറ്റർ പോകണം. ബസ്സിൽ കയറി കണ്ടക്ടർക്ക് ഞാൻ പൈസ കൊടുക്കുക എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞു നോക്കൂ. നിങ്ങൾ മനസ്സിലായില്ലേ? ബുദ്ധിമുട്ടാണോ? പറയൂ, ബുദ്ധിമുട്ടാണോ? രാവിലെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. എന്താ ജോലി? ന്യൂസ് പേപ്പർ കൊടുക്കലാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. പത്രം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ഭാഷ വിട്ടുപോയി. സീരിയൽ കാണുകയാണ് വൈകുന്നേരം ജോലി. ഒന്ന് മലയാളം പറയൂ. എന്താ പറയുക? എന്താ പറയുക? ഒന്ന് പറയൂ. സീരിയൽ കാണുകയാണ്. എന്താ ഭാര്യ ചെയ്യണത്? അവൾ സീരിയൽ കാണാണ്. മനസ്സിലാവുണ്ടോ? 90%. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ മലയാളം കുറവും ഇംഗ്ലീഷ് കൂടുതലുമായിരിക്കും. കാലം മുന്നോട്ട് വരും. അതന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ മലയാളം പറയണത് തന്നെ കുറച്ച് കുറച്ച് പറയേണ്ട അവസ്ഥയാണ്. ഇംഗ്ലീഷ് മീഡിയം കൂടി വന്നപ്പോൾ ആകെ എന്താ പറയുക, ബോർഡ് വായിക്കുകയാണ്. റോട്ടിൽ അവിടെ പണി നടക്കുകയാണേ, അറ കുററ പണികൾ എന്ന്. അറ കുററ പണികൾ, അറ്റകുറ്റ പണികൾ എന്നുള്ളത് വായിച്ചതാണ് മകൻ, വായിച്ചതാണ്. അച്ഛൻ പറഞ്ഞു, എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അററ കുററ പണികൾ എന്ന്. റാ റാ എന്നിങ്ങനെ എടുത്ത് വായിച്ചപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയതാണ്. പോരെ, ഇത് വേദമാണ്. ബോംബെയിലൊരു സംഭവം നടന്നത്, അവിടെ ഒരു ലോറി ആക്സിഡൻ്റ് ആയി. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡ്രൈവറെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അയാളാണെങ്കിൽ തന്നി പക്കാ മലയാളി, ഒരു അക്ഷര ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ നേഴ്സ് അവിടുത്തെ ഒരു മലയാളി ഡോക്ടർ പറഞ്ഞു, സാബ് ഏത്തു മല്ലുഹേന്ന്, ഒരു മലയാളികളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് മല്ലു എന്നാണ്. ഏത്തു തുമാര ആത്മീയ മല്ലുഹേ തൊട ഉൻകോ മലയാളം മേ ബാധിത് കരുമെന്ന്, മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മലയാളി ഡോക്ടറാണെങ്കിൽ അവിടുത്തെ ജനിച്ച് വളർന്നവനാണ്. അവൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് പറയുന്ന മലയാളമാണ്. ഈ പാവം ആക്സിഡൻ്റ് പറ്റി തളർന്ന് തരിപ്പണായിട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ തോളി തട്ടിയിട്ട് ഇയാൾ ചോദിക്കുക, എന്താ പട്ടിയെന്ന്. ഇയാളുടെ നാവിൽ സത്യത്തിൽ അയാളെ വേദനിപ്പിക്കാനല്ല ചോദിച്ചത്, ചോദിച്ചത് എന്താ പറ്റിയത്. പക്ഷേ പറ്റിയതെന്ന് പറയാൻ പറ്റണ്ടേ? ഇപ്പം ഇയാളുടെ നാവിൽ വന്ന വാക്ക് എന്താ പറ്റിയെന്ന്. ഈ മനുഷ്യനാണ് ഈ സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ. ഒരു ഭാഗത്ത് ആക്സിഡൻ്റ് കൊണ്ട് തളർന്നിരിക്കുന്നു, പോരാത്തതിന് ഇപ്പോൾ ഡോക്ടർ പട്ടിയെന്നും കൂടെ വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടായിരിക്കും അവസ്ഥ. നമ്മുടെ മലയാളത്തിൻ്റെ വലിയൊരു മഹത്വമാണത്. ഇതുപോലെ സംസ്കൃത ഭാഷ അതിനതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട്.
അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ആഴവും പരപ്പുമുണ്ട്. വാസ്തവത്തിൽ സംസ്കൃത ഭാഷയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുമുണ്ടല്ലോ, ഋഷിവര്യന്മാരെ നമ്മൾ നമസ്കരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു ശ്ലോകം നമുക്ക് നാളെ കാണാം. ഒറ്റ കാര്യം, അതായത് സംസ്കൃതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിന് വിളിച്ചൊരു പേര് ജഗത്ത് എന്നാണ്. എന്താണ് ജഗത്ത്? ഒരൊറ്റ വാക്കെടുത്ത് നോക്ക് നിങ്ങൾ, ജഗത്ത്. നമ്മളൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ്, പ്രപഞ്ചത്തിന് പറയുന്ന പേരാണ് ജഗത്ത്. ജഗത്ത് എന്നുള്ളതിന് ഒരു അർത്ഥമുണ്ട്. ആ വെറും വാക്ക് മാത്രമല്ല, അതിനൊരു ഒരു ആന്തരിക അർത്ഥമുണ്ട്. ജായതേ ഗച്ഛതി തിഷ്ഠതി ഇതി ഏവം ജഗത്ത് എന്നാണ്. എന്താണ് ജ എന്നുള്ള അക്ഷരത്തിന് ജായതേ, ഗ എന്നുള്ള അക്ഷരത്തിന് ഗച്ഛതി, ത എന്നുള്ള അക്ഷരത്തിന് തിഷ്ഠതി. ജായതി ഗച്ഛതി തിഷ്ഠതി ഇതി ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ കാണുന്ന പ്രപഞ്ചം ജായതേ, ജനിച്ചു വന്നതാണ്, രൂപപ്പെട്ട് വന്നതാണ്, ഇനി വന്ന ഈ സാധനം തിരിച്ച് പോകുന്നതാണ്. അത് പോകുന്നത് വരെ ഈ ഒരു രൂപത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം. ജായതേ എന്നതുകൊണ്ട് സൃഷ്ടിയെന്നും ഗച്ഛതി എന്നതുകൊണ്ട് സംഹാരമെന്നും തിഷ്ഠതി എന്നതുകൊണ്ട് നിലനിൽപ്പെന്നും പറയുന്ന ഒരു അർത്ഥത്തെയാണ് ജഗത്ത് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കിയത്. ഇനി നിങ്ങൾ മോഡേൺ സയൻസ് വെച്ച് ചിന്തിക്കുമുണ്ടല്ലോ, ഇന്നത്തെ ആധുനിക ഫിസിക്സ് പഠിപ്പിക്കുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഊർജത്തിൽ നിന്നും എനർജിയിൽ നിന്നും സ്ഫോടനത്തിലൂടെ രൂപപ്പെട്ട് വന്നതാണ്. ദിസ് യൂണിവേഴ്സ് ഈസ് മാനിഫെസ്റ്റഡ് ഫ്രം എനർജി. ഇനി അത് വീണ്ടും എനർജിയായി രൂപപ്പെട്ട് പോകുന്നതാണ്, എനർജിയിൽ നിന്നും ഉണ്ടായതാണ്, എനർജിയിലേക്ക് പറയൂ തിരിച്ചു പോകുന്നതാണ്, അതുവരെ ഈ രൂപമായി അത് നിലനിൽക്കുന്നതാണ് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നതിനെ 5000 വർഷങ്ങൾക്ക് മുമ്പ് വെറും 3 അക്ഷരം കൊണ്ട്, ഏത് ജഗത്ത് എന്ന അക്ഷരം കൊണ്ട് പറയാൻ ഒരു ഋഷിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചു പോവില്ലേ നമ്മൾ? പറയൂ പറയൂ. ഇതുപോലെ യൂണിവേഴ്സിന് വിളിച്ച മറ്റൊരു പേര് പ്രപഞ്ചം എന്നാണ്. എന്താണ് പ്രപഞ്ചം? ഇന്ന് ഫിസിക്സ് പഠിപ്പിക്കുന്നത് ഒരു മാറ്റർ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തു, ഈ മൈക്ക്, ഇത് മൈക്കായതിൻ്റെ പിന്നിൽ 5 പരിണാമമുണ്ട് എന്നാണ്. 5 ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ, ഞാൻ അവരുടെ ഭാഷ പറയാം, സയൻസിൻ്റെ ഭാഷ, സോളിഡാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഖരവസ്തുവാണ്. ഇനി അതിനെ ഒന്ന് 100 ഡിഗ്രി സെൽഷ്യസിൽ ഒരുക്കി കഴിഞ്ഞാൽ അതൊരു ദ്രവമായി, ദ്രാവകമായി അതൊരു ലിക്വിഡായി മാറും. ഇനി ആ ലിക്വിഡിനെ വീണ്ടും ഒരു ഹീറ്റ് ചെയ്ത് ഗ്യാസാക്കി മാറ്റാൻ പറ്റും, അഗ്നിയാക്കി മാറ്റാൻ പറ്റും, എനർജിയാക്കി മാറ്റാൻ പറ്റും. ഇതിനെ എന്തു ചെയ്യാൻ പറ്റും? വീണ്ടും സൂക്ഷ്മമാക്കി എനർജി ഫോമിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. വീണ്ടും അതിനെ എന്താ പറയുക, ഒരു വൈബ്രേഷൻ തലത്തിലേക്ക്, അതായത് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിനും അപ്പുറത്തേക്ക് അതിനെ വെറും ഒരു എനർജി ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ പഠനം നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിൻ്റെ റിഫോർമേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ എതർ, എയർ, ഫയർ, ലിക്വിഡ് ആൻഡ് സോളിഡ്. എതർ, എയർ, എതർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു സ്റ്റാറ്റിക് എനർജി ഫോം, അതിനെ നമ്മൾ ആകാശം എന്ന് വിളിക്കുന്നു. ആ സ്റ്റാറ്റിക് എനർജിയിൽ നിന്ന് അതൊരു കൈനറ്റിക് എനർജിയായി, പിന്നെ അത് ഡൈനാമിക് എനർജിയായി, പിന്നെ അത് ലിക്വിഡ് എനർജിയായി, പിന്നെ അത് സോളിഡ് എനർജിയായി. ഇതാണ് പ്രപഞ്ചത്തെക്കുറിച്ച് സയൻസ് പറയുന്നത്. നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് എന്താ അറിയോ? ആകാശാൽ വായു, വായോരഗ്നി, അഗ്നേരാപ്പഹ, ആപാത് പൃഥിവി. ഇങ്ങനെ എത്തണം പ്രപഞ്ചം എന്ന ഈ പേര് ഇതിനെ വിളിച്ചപ്പോൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നതും 5000 വർഷം മുമ്പ് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വാക്കുപയോഗിച്ച ഋഷിയെ നമസ്കരിക്കണ്ടേ? പറയൂ നിങ്ങൾ. ആകാശാൽ വായു, വായോർ അഗ്നി, അഗ്നേരാപ്പഹ, ആപാത് പൃഥിവി.
ഇതാണ് നമ്മുടെ ഋഷിവര്യന്മാരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്കൃതത്തിന് അത്രയും ഒരു ഭംഗിയും ആഴവും പരപ്പും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ കാണുന്ന വാക്കുകളുടെ പിന്നിലൊക്കെ അനന്തമായ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ എവിടെയോ നമുക്കതൊന്നും വേണ്ട വിധത്തിൽ പഠിക്കാൻ സാധിച്ചില്ലേ. നമ്മളോട് ഈ രാജ്യം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്, നമ്മുടെ ഭരണതന്ത്രജ്ഞന്മാർ ചെയ്ത തെറ്റ്, എനിക്ക് തോന്നുന്നു നെഹ്റുവിൻ്റെ ഒരു തെറ്റായ പോളിസി, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സംസ്കൃതം ഉണ്ടായിരുന്നു എങ്കിൽ ഓരോ ഭാരതീയനും സംസ്കൃതത്തിൽ എഴുതി വെച്ച നമ്മുടെ സംസ്കാരത്തെ കൂടുതൽ മനസ്സിലാക്കുമായിരുന്നു. നമ്മളോട് ചെയ്ത വലിയൊരു ക്രൂരത എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംസ്കൃതവുമായി വേണ്ട വിധത്തിൽ അടുപ്പിച്ചില്ല, വേണം എന്നുള്ള തോന്നലുണ്ടാക്കിയില്ല. പിന്നെ അവരെ മാത്രം കുറ്റം പറയാൻ പറ്റിയ, സ്കൂളുകളിലൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ പഠിക്കാമായിരുന്നു. പക്ഷേ അച്ഛനമ്മമാർക്കും നമ്മൾ സംസ്കൃതം പഠിക്കണം എന്നുള്ളൊരു എന്താ പറയുക താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് വേണ്ടത്ര പഠിച്ചില്ല. ഇന്നും സംസ്കൃതം പഠിക്കുന്നത് ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് കരുതിയിരിക്കുന്നത്? ഇന്നിപ്പോൾ CBSE സിലബസിലൊക്കെ സംസ്കൃതം കുട്ടികൾ പഠിക്കുന്നത് സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സംസ്കൃതത്തിനൊരു പ്രത്യേകത ഉണ്ട്, 100% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിഷയം സംസ്കൃതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത് പഠിക്കുന്നത്, കാരണം അത് നോക്കുന്ന അധ്യാപകന്മാർക്ക് വലിയ വിവരമില്ലാത്തത് കൊണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. ഞാൻ അത്ര മോശമാക്കി പറയല്ല, പറഞ്ഞു വരുന്നത് അത്ര ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുന്ന ആളുകൾ കുറവാണ്. അവരൊരു എന്താ പറയുക, വഴിപാട് ദർശനം അത്രയല്ലോ. വഴിപാട് എന്ന് പറയില്ലേ, എന്താ പറയുക, വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ്റെ പഠനം ഒരു വഴിപാടാണെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പണിക്കാണോ വഴിപാടെന്ന് പറയുക? ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയല്ലോ. ആ രൂപത്തിലായതുകൊണ്ട് നമ്മുടെ ഭാഷയുടെ ഗതി ഇനി കുറച്ചെങ്കിലും നമ്മളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഏതായാലും സംസ്കൃതം പഠിച്ചില്ലെങ്കിലും ഈ ശ്ലോകങ്ങളുടെയൊക്കെ ആന്തരിക അർത്ഥം പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ നൃത്തം നാളെ നമുക്ക് വീണ്ടും ഇത് തുടരാം. ഉദ്ധരേത് ആ ശ്ലോകം ഒന്ന് ആഴത്തിൽ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. എങ്ങനെ നമ്മുടെ ബോധമണ്ഡലത്തെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കുന്നുള്ളത്. എല്ലാവരും നിവർന്നിരിക്കുക. ചൂണ്ടുവരലും തള്ളവരലും ചേർത്ത് കണ്ണടച്ച് പതുക്കെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഉള്ളിലുള്ള ശ്വാസത്തെ പതുക്കെ പുറത്തുവിട്ട് എല്ലാ ചിന്തകളും ശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് മനസ്സിൽ ഓങ്കാരമന്ത്രം ചൊല്ലി ശ്വാസമെടുത്ത് പതുക്കെ ശ്വാസം പുറത്തുവിട്ട് കഴിഞ്ഞത്ര ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ഒരുമിച്ച് നമുക്ക് 3 പ്രാവശ്യം ഓങ്കാരം ചൊല്ലാം. എഴുന്നത്ര ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുക. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ
പൂർണമേവാവശിഷ്യതെ ഓം ശാന്തി 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 ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം. വന്ദേ ജഗദ്ഗുരും കൃഷ്ണം ജയ് 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 ശ്രീകൃഷ്ണ ജയ് 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 ശ്രീകൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ദേവകി തനയം യശോദ ബാലം ദേവകി തനയം യശോദ ബാലം മായാവിലോലം മാനസചോരം മായാവിലോലം മാനസചോരം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും വേദാന്തസാരം ഗീതോപദേശം വേദാന്തസാരം ഗീതോപദേശം 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 പൂർണാവതാരം കൃഷ്ണഗോപാലം പൂർണാവതാരം കൃഷ്ണഗോപാലം സാധു സംരക്ഷകം രാധേ ഗോപാലം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും 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 ചൂണ്ടുവെല്ലും തള്ളവെല്ലും ചേർത്ത് കാൽമുട്ടിൽ വെച്ച് കാല് രണ്ട് നിലത്ത് പതിച്ചു വെച്ച് ചാരിയിരിക്കാതെ നിവർന്നിരുന്ന് മടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി കണ്ണുകളടച്ച് ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുന്നത്ര ആഴത്തിൽ ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഉള്ളിലുള്ള ശ്വാസം മുഴുവനായി പുറത്തു വിടണം. ശ്വാസവും മനസ്സും രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്.
ശ്വാസം കൂടുതലെടുക്കും തോറും മനസ്സിൻ്റെ ശക്തി കൂടി വരും. നമ്മൾ വിഷമത്തിലിരിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ ഗതി വേഗതയിലാവും, മനസ്സിൻ്റെ ശക്തിയും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ മനസ്സിൻ്റെ ശക്തി കൂട്ടാൻ ഈ ശ്വാസത്തിന് സാധിക്കും. അതിനാണ് ദീർഘശ്വാസം, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രാണായാമം. ഇപ്പം ദിവസവും ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഈ ദീർഘ ശ്വാസ നിശ്വാസ, അതായത് ഇൻഹലേഷൻ എക്സലേഷൻ എക്സസൈസ് നമ്മൾ ചെയ്യണം. നമ്മൾ ശരീരത്തിന് ആഹാരം കൊടുക്കുന്നു ദിവസവും 3 നേരം അല്ലെങ്കിൽ 4 നേരം. അപ്പം മനസ്സിന് കൊടുക്കാവുന്ന ഒരാഹാരമാണ് പ്രാണൻ. അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തേക്കെങ്കിലും കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരുന്ന് ദീർഘ ശ്വാസം എടുക്കണം. ഉള്ളിലുള്ള ശ്വാസത്തെ മുഴുവൻ പുറത്തേക്ക് വിടണം. ഏകാഗ്രതയുടെ പടികളിൽ ആദ്യത്തെ പടിയാണ് പ്രാണായാമം. അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ദുർബല ചിന്തകളെ മാറ്റിയെടുത്ത് നല്ല ചിന്തകൾ വെക്കണം എന്നാഗ്രഹമുണ്ട്. പ്രായം കൂടുന്തോറും നമുക്കറിയാം ഈ ദുർബല ചിന്തകൾ ഒട്ടിപ്പിടിച്ചിരിക്കും. ഈ കക്കയെപ്പോലെയാണ്, കല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന കക്ക. മലബാറിൽ അതിന് കല്ലുമ്മിൽക്കായ എന്നൊക്കെ അവർ വിളിക്കും. അതായത് ഈ കക്ക ഒട്ടിപ്പിടിക്കും കല്ലിൽ, കല്ലിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ടായിരിക്കും കല്ലിൽ ഒട്ടിപ്പിടിച്ച കായ എന്ന രീതിയിൽ അതിനെ വിളിക്കുന്നത് കല്ലുമ്മിൽക്കായ എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഒട്ടിപ്പിടിക്കും. ക്രമേണ 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 ഈ ഒട്ടിപ്പിടിച്ച ചിന്തകൾ നമ്മളിൽ നിന്ന് വിട്ടുപോവാൻ മടി കാണിക്കും. ചിലർക്ക് ശരീരത്തിൽ ചില കുരുക്കളുണ്ടാവും പലതരത്തിലുള്ള. ഇതെല്ലാം ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ദുർബല ചിന്തകളെ മാറ്റാൻ അതിന് നല്ലൊരു മരുന്നാണ് പ്രാണായാമം. അപ്പം കഴിയുന്നത്ര ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശ്വാസം വിടുന്ന സമയത്ത് നമുക്ക് ഒരു വണ്ടിൻ്റെ മോളൽ, അതിനെ പറയും ഭ്രാമരി എന്ന് പറയും, അത് നമുക്ക് പരിശീലിക്കാം. കഴിയുന്നത്ര ശ്വാസം ഉള്ളിലേക്കെടുക്കുക, കഴിയുന്നത്ര എടുക്കുക. ഒരുമിച്ച് തുടങ്ങാം ഭ്രാമരി.